നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസ് സൈന്യം പിന്മാറിയതോടെ താലിബാൻ നരവേട്ട ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാനെ കൈപ്പിടിയിലൊതുക്കാൻ ചൈനയിൽ നിന്ന് എല്ലാ സഹായവും തേടിയിരിക്കുകയാണ് താലിബാൻ താലിബാൻ നേതാവ് മുല്ല ബറദാർ അഖുണ്ടിന്റെ നേതൃത്വത്തിലുള്ള ഒൻപതംഗ സംഘം ഈ ആവശ്യമുന്നയിച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയെ കണ്ടുവെന്നാണ് പറയുന്നത് അതേസമയം അഫ്ഗാനിസ്ഥാനെ മറ്റു രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കെതിരായി ഉപയോഗിക്കില്ലെന്നും അവർ ചൈനയ്ക്ക് ഉറപ്പ് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് ഇതോടെ ഇന്ത്യ ഭയപ്പെടുന്ന ചൈന താലിബാൻ പാകിസ്ഥാൻ അച്ചുതണ്ട് രൂപപ്പെടാനുള്ള കളമൊരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഏകദേശം അഫ്ഗാനിസ്ഥാന്റെ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന എൺപത്തി അഞ്ച് ശതമാനത്തോളം താലിബാൻ കൈയടക്കി കഴിഞ്ഞു ഇനി കാബൂളും മറ്റ് രണ്ട് നഗരങ്ങളും കീഴടക്കി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഭരണം താലിബാന്റെ കൈകളിലാകും എന്നാൽ ഈ നഗരങ്ങളിൽ നല്ല സൈനിക ശക്തിയുള്ള അഫ്ഗാൻ സേന താലിബാന്റെ മുന്നേറ്റത്തെ ശക്തമായി ചെറുത്തുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ യു എസും ചെറിയ തോതിൽ വ്യോമാക്രമണത്തിന് അഫ്ഗാനിസ്ഥാൻ സർക്കാരിന് പിന്തുണ നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം നഗരത്തിന്റെ കടിഞ്ഞാൺ കൈയാളാൻ വേണ്ടി ആക്രമണം നടത്തിയ താലിബാൻ സേനയുടെ ഇരുന്നൂറ്റി തീവ്രവാദികളെ അഫ്ഗാൻ സേന വധിച്ചിരുന്നു നൂറ്റി എഴുപത്തി ആറ് താലിബാൻ തീവ്രവാദികൾക്ക് സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു അഫ്ഗാൻ മണ്ണിൽ നിന്നും യു എസ് സേന പൂർണ്ണമായും പിൻവാങ്ങിയ ശേഷം ഇത് ആദ്യമായാണ് താലിബാൻ തീവ്രവാദികൾക്ക് ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയത് ഈ പശ്ചാത്തലത്തിലാണ് അവശേഷിക്കുന്ന കാബൂൾ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ കൂടി കീഴടക്കാൻ താലിബാൻ ചൈനയുടെ സഹായം തേടുന്നത് അതേസമയം ജൂലൈ ഇരുപത്തിയേഴിന് നടന്ന യോഗത്തിൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തിന്റെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ താലിബാൻ സർക്കാർ തയ്യാറാവില്ലെന്ന് താലിബാൻ നേതാവ് മുല്ല ബറദാർ അഖുണ്ട് ചൈനയ്ക്ക് ഉറപ്പു നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഉയഗർ മുസ്ലിങ്ങളെ ശക്തമായി അടിച്ചമർത്തുകയാണ് ചൈന അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എത്തിയാൽ ഉയഗർ മുസ്ലിങ്ങളുടെ തീവ്രവാദ പ്രസ്ഥാനത്തിന് അഫ്ഗാനിസ്ഥാനിൽ തണലൊരുങ്ങുമോ എന്ന ഭയം ചൈനയ്ക്കുണ്ട് ചൈനയുടെ ഈ ഭയം നീക്കാനാണ് മൂന്നാമതൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഉപയോഗിക്കില്ലെന്ന ഉറപ്പ് ചൈനയ്ക്ക് നൽകിയത് രണ്ടു ദിവസമായി മുല്ലാ സംഘവും ചൈനയിൽ ഉന്നതതല സംഘങ്ങളുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയാണ് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക രാഷ്ട്രീയ സുരക്ഷാ പ്രശ്നങ്ങൾ യോഗങ്ങളിൽ ചർച്ച ചെയ്തെന്ന് താലിബാൻ പ്രസ്താവനയിൽ പറയുന്നു ഇസ്ലാം മൌലികവാദത്തിന് എതിരി നിൽക്കുന്ന രാഷ്ട്രങ്ങളെ ലക്ഷ്യം വെക്കാൻ അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദ പരിശീലന ക്യാമ്പ് തുറക്കാൻ സമ്മതിക്കില്ലെന്നും താലിബാൻ ചൈനയ്ക്ക് ഉറപ്പ് നൽകിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് താലിബാൻ അധികാരത്തിലെത്തിയാൽ പാകിസ്ഥാൻ കേന്ദ്രമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകളും അൽ ഖുദ പോലുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകളും അഫ്ഗാനിസ്ഥാനിൽ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന ആശങ്ക ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരിച്ചപ്പോൾ അൽ ഖൈദ ഹർക്കത്തുൽ അസർ ഹുജി ബംഗ്ലാദേശ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾ അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ തുറന്നിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ ത്വയ്ബയും പരിശീലന കേന്ദ്രങ്ങൾ നടത്തിയിരുന്നു ലോകമെമ്പാടുമുള്ള ആഗോള ജിഹാദിനെയും അന്ന് താലിബാൻ ഭരണം സ്പോൺസർ ചെയ്തത് നാം കേട്ടതാണ് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകിയതിന് പ്രത്യേകിച്ചും കൊറോണ വൈറസിനെതിരായ യുദ്ധത്തിൽ സഹായിച്ചതിന് താലിബാൻ ചൈനയെ അഭിനന്ദിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടാൻ താലിബാന്റെ സഹായം ആവശ്യമാണ് അതുവഴി ചൈനയ്ക്ക് മധ്യേഷ്യയിലേക്ക് പ്രവേശനം സുഗമമാകും അതോടെ അഫ്ഗാനിസ്ഥാനുമായുള്ള ഉഭയ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനും സാധിക്കും കൽക്കരി ചെമ്പ് ഇരുമ്പ് അയരുകളുടെ ഖനിയാണ് അഫ്ഗാനിസ്ഥാനും മധ്യേഷ്യയും താലിബാനെ സഹായിക്കുക വഴി ചൈന ഉറ്റുനോക്കുന്നത് ഇക്കാര്യങ്ങളിലാണ് അതേസമയം നേരത്തെ താലിബാനെ പിന്തുണച്ചതിന് പാകിസ്ഥാനെതിരെ അഫ്ഗാൻ ഭരണകൂടം രംഗത്തെത്തിയിരുന്നു അഫ്ഗാൻ സൈന്യത്തെ നേരിടാൻ പതിനയ്യായിരത്തോളം ഭീകരർ അന്ന് പാകിസ്ഥാനിൽ നിന്നും രാജ്യത്തേക്ക് കടന്നിട്ടുണ്ടെന്നാണ് അഫ്ഗാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഹംദുള്ള മോഹിബ് അന്ന് പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിൽ ഇത് പരാജയപ്പെട്ടപ്പോഴെല്ലാം പാകിസ്ഥാനിലെ മദ്രസകളിൽ നിന്നും ആളുകളെ വീണ്ടും റിക്രൂട്ട് ചെയ്യുവാനും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരുവാനുമുള്ള അവസരം താലിബാന് ഉണ്ടായിരുന്നതായി ഹംദുള്ള അന്ന് വ്യക്തമാക്കിയിരുന്നു ഈ വർഷം അഫ്ഗാനിൽ യുദ്ധം ചെയ്യാനായി പാകിസ്ഥാനിലെ മദ്രസുകളിൽ നിന്നും പതിനായിരം പോരാളികൾ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ചൈന എന്തായാലും പിന്തുണ നൽകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അത് ലോകത്തിന് ഭീഷണിയാവുമോ എന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു വീണ്ടും തത്തുമൈ ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ് ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്തുമൈ ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിൻ്റെ കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും ഒക്കെ നൽകിക്കൊണ്ട ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്